ഹായ് ഓൾ പാരിഷ് മെമ്പേഴ്സ്, കൊറോണ കാലമായതിനാൽ നമ്മുടെ പള്ളിയിലെ ഒട്ടുമിക്ക പരിപാടികളും വിർച്വലായിട്ടാണല്ലോ നടത്തുന്നത്. മാർവാനിയോസ് പിതാവിൻ്റെ 67-ാം ഓർമ്മദിനം ആഘോഷിക്കുന്ന ഈ വർഷം നമ്മുടെ പള്ളിയും ചെറിയൊരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് പള്ളിയിലെ എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പരിപാടി നടത്തുന്ന ആൾക്കാരെയും ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരെയും സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് മാർവാനിയോസ് പിതാവിൻ്റെ പെരുന്നാൾ കൊണ്ടാടുകയാണ്, മാർവാനിയോസ് ഡേ. ഇന്നത്തെ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാനായിട്ട് പ്രോഗ്രാം കമ്മിറ്റിയും പ്രധാനമായി അതിൻ്റെ ലീഡർ ജെസ്സിയും ശ്രമിക്കുന്നു. ആ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ ദാനങ്ങളെയും കൃപകളെയും ഓർത്ത് സ്തുതിക്കുന്നു. മാർവാനിയോസ് പിതാവിനെ ഞങ്ങൾക്ക് പുനരേക്ക പ്രസ്ഥാനത്തിൻ്റെ പ്രവാചകനായി നൽകിയതിനെ ഓർത്ത് സ്തുതിക്കുന്നു. മാർവാനിയോസ് പിതാവിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്ന ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ദിവസമായിരിക്കുവാൻ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഇതിൽ ഉൾച്ചേർന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇടവക സമൂഹത്തെ മുഴുവൻ മാർവാനിയോസ് പിതാവിന് മധ്യസ്ഥനിലേക്ക് സമർപ്പിക്കുന്നു. മാർവാനിയോസ് പിതാവ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ദൈവ സമ്പാദനമാണ് ദൈവ സേവനത്തെക്കാൾ ഉചിതമെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ഇടതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ കൂട്ടിരിക്കുന്നതിനെ പ്രതി നന്ദി പറയുന്നു. പരിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സകല ശത്രുക്കൾ ഞങ്ങളെ വിടുവിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധയുടെയും തിരുനാമത്തിൽ ആമീൻ. ആണി പാരോ
Thank you.
നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം. അഴിവില്ലാത്ത ലോകത്തിലെ സ്വർഗത്തിൽ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടി ദൈവപുത്രൻ അവരെ ആശ്വസിപ്പിക്കും. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ ജീവിക്കുന്നതിന് മുമ്പ് തന്നെ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പിതാക്കന്മാരുണ്ടായിരുന്നു. ദൈവതിരുസന്നിധിയിൽ അവരെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനയും തപസ്സും അനുഷ്ഠിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ഇരിക്കുവാൻ ആഗ്രഹിച്ചവരായിരുന്നവർ. എന്നാൽ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായിരുന്ന അലങ്ങലാകുന്ന അറിയുവാനേ സ്ത്രീമേനയുടെ ഓർമ്മ തിരുനാൾ ആചരിക്കപ്പെടുന്ന ഈ വർഷം പിതാവിനെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നതും പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പിതാവിൽ നിന്നും പ്രാർത്ഥന
ആഗ്രഹിക്കുന്നതുമൊക്കെ ഈ അവസരത്തിൽ നമുക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പിതാവായിരുന്ന മാറിയുവാനശ്വരമ്മയുടെ ജനനത്തെക്കുറിച്ച് ഒരു പക്ഷേ നമുക്ക് ചിലർക്കെങ്കിലും അറിയാവുന്നതാണ്. 1882 സെപ്റ്റംബർ 21 മാവേലിക്കര എന്ന സ്ഥലത്ത് തോമസ് പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും മകനായി ജനിച്ച പി ടി വർഗീസ് എന്നായിരുന്നു അന്ന് മാമോദീസയിലിട്ട പേര്. ഗിയോറിസ് മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഈ 67 ചരമവാർഷികം ഓർമ്മ പെരുന്നാൾ അനുസ്മരിക്കുന്ന ഈ സമയത്ത് പിതാവിനെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നതും പിതാവിൻ്റെ പിതാവ് ചെയ്തു തന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതും അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ ഒരു അനുഗ്രഹം തന്നെയാണ്. പി ടി വർഗീസ് എന്ന മാറിയുവാനിയോസ് തിരുമേനി ആകുന്നതിന് മുമ്പ് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഓർത്തഡോക്സ് സഭയിൽ വട്ടസേരിൽ ദിവന്യാസൂസ് എന്ന് പറയുന്ന പത്രാപോലീത്തയുടെ ശിക്ഷണത്തിൽ വൈദിക പഠനത്തിനായി ചേർന്നു. ആ വൈദിക പഠനം 1908 സെപ്റ്റംബർ 15 പൂർത്തിയാക്കി ഒരു വൈദികനായി പട്ടമേറ്റു. 17 വൈദിക സേവനത്തിന് ശേഷം ആ സഭയിൽ തന്നെ 1925 പട്ടസേരിൽ മാർ ദിവന്യാസ്വാസ് മെത്രാപ്പോലിത്തയുടെയും മറ്റ് മെത്രാന്മാരുടെയും ഒക്കെ ആശീർവേദ അനുഗ്രഹത്തോടുകൂടി മെത്രാപ്പോലിത്തയായി സ്ഥാനമേറ്റു. എന്നാൽ 1908 വൈദികനാകുന്നതിന് മുമ്പ് തന്നെ സമർത്ഥനായ ഈ എം എ അച്ഛൻ കോട്ടയത്തുള്ള എം ഡി സെമിനാരിയിലെ പ്രിൻസിപ്പാളായിട്ടും അതിനുശേഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായിട്ടും ബംഗാളിലെ സെറാംപൂർ കോളേജിലുമൊക്കെ വളരെ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് 1925 അദ്ദേഹം വട്ടസേരി മെത്രാനിൽ നിന്നും മെത്രാഭിഷേകവും സ്വീകരിച്ചത്. 1919 ആഗസ്റ്റ് 15 തൻ്റെ ജീവിതം മറ്റുള്ളവരുടെയും ജീവിതം ഒരു പ്രത്യേക രീതിയിലേക്ക് ദൈവം വിളിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റാന്നിയിൽ പെരുന്നാട് എന്ന സ്ഥലത്ത് ഒരു ബദനി ആശ്രമം സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ തിരുവല്ലായിൽ തിരുമൂല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കന്യാസ്ത്രീ മഠവും സ്ഥാപിച്ചു. SIC എന്നും OIC എന്നും അതിനെ വിളിക്കപ്പെട്ടു. സിസ്റ്റേഴ്സ് ഓഫ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നും ഓർഡർ ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നും അതിനെ വിളിക്കുന്നു. മിശിഹായെ അനുകരിക്കുന്ന സന്യാസി സമൂഹമെന്നും മിശിഹായെ അനുകരിക്കുന്ന സന്യാസിനി സമൂഹമെന്നും നാമകരണം ഇതിനെ വിളിക്കുന്നത്. അതിനുശേഷം ആ സ്ഥലത്ത് നിന്നും ദൈവം പ്രത്യേകമായിട്ട് വിളിച്ച് വേർതിരിച്ച് പോപ്പ് പീയൂസ് ആറാമൻ മാർപ്പാപ്പായുടെ കാലത്ത് 1930 സെപ്റ്റംബർ 20 ഓർത്തഡോക്സ് സഭയിൽ നിന്നും മലങ്കര സഭയിലേക്ക് പുനരേക്കപ്പെട്ടു. 23 മലങ്കര കത്തോലിക്ക സഭയുടെ ആർച്ച് ബിഷപ്പായി സഭയെ നയിച്ചു. 1953 ജൂലൈ 15 മാർ ഇവാനിയോസ് പിതാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. തിരുവനന്തപുരം പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്നു. 2007 ജൂലൈ 14 മാർ ഇവാനിയോസ് തിരുമേനിയെ ദൈവദാസനായി പോപ്പ് പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, അതിനു മുമ്പ് തന്നെ 1978 ജൂലൈ 10 മുതൽ ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഭക്തർ താനൊരു ദൈവദാസനാകും, ഒരു പുണ്യവാനാകും എന്നുറച്ച വിശ്വാസത്തിൽ തന്നെ 10 ജൂലൈ മുതൽ താൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കത്തീഡ്രലിലേക്ക് റാന്നി പെരുന്നാട് മുണ്ടൻമലയിൽ നിന്നും പ്രാർത്ഥനായജ്ഞം പദയാത്രയായി ആരംഭിച്ചതാണ്. അത് വലിയ അനുഗ്രഹമായി തീർന്നു. 78 മുതൽ ഏതാണ്ട് 2019 വരെ ഈ പ്രാർത്ഥന പദയാത്ര നടന്നിരുന്നു. ആദ്യത്തെ 2 ഞാനും ഇതിൽ പങ്കാളിയായിട്ടുണ്ട്. മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കാർമ്മത്വത്തിലായിരുന്നു ആദ്യത്തെ പദയാത്ര ആരംഭിച്ചത്. അന്ന് MCYM എക്സിക്യൂട്ടീവ് അംഗമെന്ന നിലയിൽ ഞാനും അതിൽ പങ്കുകൊണ്ടിരുന്നു. അതൊരു വലിയ അനുഗ്രഹകരമാകുന്ന ഒരു പ്രാർത്ഥന പദയാത്രയായിരുന്നു. ആ 2 എൻ്റെ ആ പ്രാർത്ഥന പദയാത്ര എന്നെ ഇക്കാലമത്രയും ദൈവകൃപയിൽ പരിപാലിച്ചു എന്നുള്ളതാണ്. മാർ ഇവാനിയോസ് പിതാവിനോടുള്ളതായ സ്നേഹത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പിതാവിനെ മാനിച്ച് നമുക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്തു തരുവാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. 2014 ജൂലൈ 23 ദൈവദാസൻ്റെ നാമകരണ നടപടികൾ ആരംഭിച്ചു. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ സഭയിൽ നമുക്ക് ഒരു പുണ്യദാതനെ ലഭിക്കും എന്ന് നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യം സഭയിൽ നമുക്കുണ്ടായിരുന്നത് 3 പിതാക്കന്മാരായിരുന്നു. അവർ ഇവാനിയോസും തേയോപ്ലോസും ഗ്രിഗോറിയോസും
ഇവർ ഗുരു അവർ മൂവർ എന്നാണ് നമ്മൾ പാടി പാടുന്നത്. അവരുടെ ജീവിതം വളരെ അധ്വാനമുള്ളതായിരുന്നു, വളരെയേറെ പ്രയത്നമുള്ളതായിരുന്നു, വളരെയേറെ ത്യാഗമുള്ളതായിരുന്നു. ദൈവവുമായിട്ടുള്ള നിരന്തരമായ ബന്ധമാണ് മലങ്കര കത്തോലിക്ക സഭയെ അതിൻ്റെ മക്കളെ ഇത്രയും വളർത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനത് ഏറ്റുപറയുകയാണ്. ദൈവത്തിന് സ്തുതി. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്മ വരട്ടെ.
Thank you.
Thank you. Sushupitam Saphalamah
ദാറ്റ് കൺക്ലൂഡ്സ് അവർ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും അതുപോലെ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്തവരെയും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതുപോലെയുള്ള പ്രോഗ്രാം ഇനിയും നമ്മൾ അറേഞ്ച് ചെയ്യാൻ തീരുമാനമുണ്ട്. ആ പ്രോഗ്രാമുകളിൽ ഇതിലും കൂടുതൽ പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും മാറിമാനോസ് ഡേയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.